السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الحمد لله الذي شرع لنا دينا قويما وهدانا صراطا مستقيما وأصبغ علينا نعمه ظاهرة وباطنة، والصلاة والسلام على محمد صلى الله عليه وسلم خير الأنام نور الهدى ومصباح الظلام، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അൻ ഉബാദത്ത് ബിനി സാമിത് റളിയല്ലാഹു അൻഹു അലി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹല്ലാഹു ലിഖാഅഹു ഖാലത്ത് ആയിഷ أو بعض أزواجه إنا لنكره الموت قال ليس ذاك ولكن المؤمن إذا حضره الموت بشر برضوان الله وكرامته فليس شيء أحب إليه مما أمامه فأحب لقاء الله وأحب الله لقاءه وإن الكافر إذا حضر بشر بعذاب الله وعقوبته فليس شيء اكره اليه مما امامه كره لقاء الله وكره الله لقاءه رواه البخاري. امام بخاري റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഏറെ ഗൗരവമുള്ള ഒരു പ്രവാചക വചനം, നമ്മളൊക്കെ നമ്മുടെ ജീവിതാന്ത്യത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു രംഗമാണ് ഈ പ്രവാചക വചനത്തിന്റെ അന്തസത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു, അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നവനെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹല്ലാഹു ലിഖാഅഹു, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുന്നവനെ കാണുന്നത് അല്ലാഹുവിനും വെറുപ്പാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏതോ ഒരാൾ പറഞ്ഞു, ഇന്നാല് നക്രഹുൽ മൗത്ത്, മരണത്തെ ഞങ്ങളും വെറുക്കുന്നുണ്ടല്ലോ. കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാക്കി, അതല്ല കാര്യം. വലാകിന്നൽ മുഅ്മിൻ ഇദാ ഹദറഹുൽ മൗത്തു ബുശ്ര ബിറിദ്വാനില്ലാഹി വകറാമത്തിഹി, മരണാസന്നനായ വിശ്വാസിക്ക് അല്ലാഹുവിന്റെ സംതൃപ്തിയെ പറ്റിയും ഔദാര്യത്തെ പറ്റിയും സന്തോഷവാർത്ത സുവാർത്ത ലഭിക്കും. فليس شيء احب اليه مما امامه فاحب لقاء الله واحب الله لقاءه. അപ്പോൾ അവന്റെ മുമ്പിൽ ഉള്ളതിനേക്കാൾ അവൻ ഇഷ്ടപ്പെട്ട യാതൊന്നും വേറെ ഉണ്ടാവുകയില്ല. അങ്ങനെ അല്ലാഹുവിനെ കാണാൻ അവൻ കൊതിക്കും, അവനെ കാണാൻ അല്ലാഹുവും ഇഷ്ടപ്പെടും, കൊതിക്കും. وان الكافر اذا حضر بشر بعذاب الله وعقوبته, എന്നാൽ ഒരു കാഫിർ, ഒരു അവിശ്വാസിയായ മനുഷ്യൻ, അവന് മരണാസന്നനായാൽ അവനും അള്ളാഹുവിന്റെ ശിക്ഷയെയും പീഡനത്തെയും കുറിച്ചുള്ള സുവാർത്ത, സന്തോഷവാർത്ത അവനും ലഭിക്കും. ഫലൈസ ശൈഉൻ അക്രഹ ഇലൈഹി മിമ്മാ അമാമഹു കരിഹ ലിഖാ അല്ലാഹി വകരിഹ അല്ലാഹു ലിഖാഅഹു, അപ്പോൾ തന്റെ മുമ്പിലുള്ളതിനേക്കാൾ അവന് വെറുപ്പുള്ള യാതൊന്നും വേറെ ഉണ്ടാവില്ല. അങ്ങനെ അള്ളാഹുവിനെ കാണുന്നത് അവൻ വെറുക്കും, അവനെ കാണുന്നത് അള്ളാഹുവും വെറുക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, അള്ളാഹുവിന്റെ ലിക്കാ ഏറെ കൊതിക്കുന്നവരാണ് വിശ്വാസികൾ. മരണവേളയിൽ അത് സമാഗതമായി എന്ന ആന്തരിക ജ്ഞാനം ആ വിശ്വാസിക്കുണ്ടാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത്. അവിശ്വാസിക്കുമുണ്ടാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത്. രണ്ടാളുടെയും സ്വഭാവം ആ മരണത്തെ അഭിമുഖീകരിക്കുന്ന വേളയിൽ വിശ്വാസിയും അവിശ്വാസിയും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിവൃത്തം. തൻ്റെ വിശ്വാസിയായ അടിമയെ വരവേൽക്കാൻ സർവശക്തനായ അള്ളാഹുവിനും ഏറെ സന്തോഷമാണ്. കനിവും പരിഗണനയും പാപമോചനവും കൊണ്ട് അവൻ തൻ്റെ അടിമയ്ക്ക് ചുവപ്പ് പരവതാനി വിരിക്കും. വഴിനീള സംതൃപ്തിയുടെ പൂവിതളുകൾ വിതറി അലങ്കരിച്ചവനെ സ്വീകരിക്കും.
അതോടെ ഈ ദുന്യാവ് തന്നെ അവിശ്വാസിയായ അടിമ മറന്നു പോകും. പരലോകത്തേക്കുള്ള വരവേൽപ്പുകളിൽ നിർവൃതിയോടെ അവൻ അലിഞ്ഞു ചേരും. ഇതാണ് വിശ്വാസിയുടെ അവസ്ഥ. എന്നാൽ നേരെ മറിച്ചാണ് അവിശ്വാസിയുടെ അന്ത്യം. തനിക്ക് എത്തിച്ചേരാനുള്ള സങ്കേതത്തെപ്പറ്റി വിട പറയാൻ നേരം അവനും കിട്ടുന്നു വെളിപാട്. ജീവിതം പാപവഴിയിൽ ഹോമിച്ചതിൻ്റെ കരിമ്പുക പരന്നിരുണ്ട അന്തരീക്ഷം, ദൈവധിക്കാരം തീർത്ത തീക്കാറ്റിൻ്റെ ഭീകരമായ ആരവം, മുന്നിൽ കാണുന്ന കുടുസുവഴിയിൽ ഒഴുകിപ്പരക്കുന്ന ലാവാഗ്നി, ആടിനെ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോഴെന്ന പോലെ പിന്നോട്ട് പിന്നോട്ട് വലിയുകയാണ് നിഷേധി. ഒരിക്കലും ഒരടി പോലും മുന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ലെന്ന് അവന്റെ മനസ്സ്. അത്തരമൊരുത്തനെ നീതിമാനായ നാഥൻ എന്തിനാണ് അപേക്ഷിക്കേണ്ടി വരിക? അവന്റെ രോദനങ്ങൾക്ക് എന്തിനാണ് ചെവി കൊടുക്കുക? ഒരിക്കലും ഉണ്ടാവില്ല. ശിക്ഷയുടെ ചമ്മട്ടിയായി അള്ളാഹുവിന്റെ ശാപവും വെറുപ്പുമാണ് അവനെ വരവേൽക്കുക. വിശ്വാസി അള്ളാഹുവിനെ കാണാൻ അതിരറ്റു കൊതിക്കുകയും നിഷേധി വെറുക്കുകയും ചെയ്യുന്ന സന്ദർഭം ഇതാണ്, അഥവാ മരണവേളയിൽ. അവിടെ വിശ്വാസിയെന്നോ നിഷേധിയെന്നോ ഭേദമില്ല മരണത്തിന്. എന്നാൽ ജീവിത നിലപാടുകൾ അനുസരിച്ചായിരിക്കും അവന്റെ മരണവേളയിലെ സന്തോഷവും സങ്കടവും എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംശയം നിവാരണം ചെയ്തുകൊണ്ട് പ്രവാചകൻ വിശദീകരിച്ചത്. സച്ചരിതനായ വിശ്വാസിക്ക് മുന്നിലെ സൗഭാഗ്യങ്ങൾ ഓടിച്ചെന്ന് വാരിപ്പുണരണം. ധിക്കാരിയായ നിഷേധിക്ക് പിന്തിരിഞ്ഞോടി ഏതെങ്കിലും ലായത്തിൽ ഒളിക്കണം. പക്ഷേ എല്ലാവരും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളെ ഒക്കെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. സൂറ ആല ഇംറാൻ 185-ാമത്തെ വചനം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ എന്ന് പറയുന്ന വചനം. സർവരും ഭയക്കുന്ന എന്നാൽ ഏവർക്കും ഉറപ്പുള്ള സത്യമാണ് മരണം. ശരീരകോശങ്ങളുടെ ചലനം നിലച്ചുപോവലാണ് മരണമെന്ന് ശാസ്ത്രം. ചലനമാണ് ജീവിതമെങ്കിൽ കനപ്പും തണുപ്പുമുള്ള നിശ്ചലാവസ്ഥയാണ് മരണം. മറ്റൊരു വിധത്തിൽ ആത്മാവിന് ശരീരവുമായുള്ള ബന്ധം വേർപെടുന്നതാണ് മരണം. ആത്മാവിൻ്റെ എന്ന പോലെ മരണത്തിൻ്റെയും യാഥാർത്ഥ്യം എന്നും നമുക്ക് അജ്ഞാതമാണ്. മരിച്ച ഒരാളുടെ ശരീരത്തിൽ ചലനമില്ല എന്നതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഉടനെ ഉണ്ടാവുന്നില്ല ആണ് നാം മനസ്സിലാക്കേണ്ടത്. ജീവൻ തന്നവനാണ് മരണവും തരുന്നത്. പരലോക വിഭവങ്ങൾ ഉള്ളതാവണം അവന്റെ ജീവിതയാത്ര. പുഷ്കല സമൃദ്ധമായ ആനന്ദങ്ങളുടെ പെരുമഴക്കാലമായി ജീവിതം മാറിയാലും ആയുസിന്റെ കുറ്റിയിൽ ബന്ധിച്ച ചരടിന്റെ നീളം മാത്രമേ നമുക്ക് ഓടാനാവൂ. അപ്പോൾ ഈ ഇത്തിരി നേരം കൊണ്ട് പരലോകത്തേക്ക് വേണ്ടത് നേടാനായാൽ ജീവിതം സൗഖ്യപൂർണമായി. ദൈവം എല്ലാം മാപ്പാക്കുമെന്നും പുണ്യാത്മാക്കൾ കൈപിടിച്ചുകൊണ്ട് പോകുമെന്നും ദിവാസ്വപ്നം കണ്ടതുകൊണ്ടൊന്നും രക്ഷയില്ല. ഹസൻ ബസരി റളിയല്ലാഹു റഹിമഹുള്ള പറഞ്ഞു തരുന്നുണ്ട്, ചിലരുണ്ട് അവരുടെ ദൈവങ്ങൾ തന്നെ പരലോക നേട്ടങ്ങളെ കുറിച്ച വ്യാമോഹങ്ങളാണ്. എന്നിട്ട് ദുന്യാവിൽ നിന്നും ഇറങ്ങേണ്ടി വരുമ്പോൾ കൂടെ കൂട്ടാൻ ഒരു നന്മ പോലും അവർക്കുണ്ടാവില്ല. അത്തരക്കാർ പറയും, ഞാൻ എൻ്റെ നാഥനെപ്പറ്റി സൽവിചാരമുള്ളവനാകുന്നു. പെരുങ്കള്ളമാണ് അവൻ പറയുന്നത്. സൽവിചാരമുണ്ടായിരുന്നെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നില്ലേ? എന്നിട്ട് അദ്ദേഹം ഓതിപ്പറഞ്ഞു സൂറത്ത് ഫുസ്സിലത്തിലെ 23-ാമത്തെ വചനം. അതായിരുന്നു നിങ്ങളുടെ നാഥനെപ്പറ്റി നിങ്ങളുടെ വിചാരം. അത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോയി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഷിർക്കിലെ മാലിന്യം തൊടാത്ത, തൗഹീദിൽ അരക്കിട്ടുറപ്പിച്ച, വിശ്വാസവും മരണസ്മരണയും പരലോക വിചാരണയും മേൽക്കോയ്മ നേടിയ ജീവിതമുണ്ടെങ്കിൽ അവനെ കാത്തിരിക്കാൻ അള്ളാഹുവുണ്ട് സന്തോഷത്തോടെ. നിമിഷം പ്രതി ശോഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ ആകെ തുകയെപ്പറ്റി അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്നത് എത്ര സത്യം. മനുഷ്യപുത്ര, നിന്റെ പാദം കൊണ്ട് ഭൂമിയെ ചവിട്ടി അരച്ചു കൊള്ളുക. ഒരു മാത്ര കഴിഞ്ഞാൽ നിന്റെ ശവക്കുഴിയാണത്. മനുഷ്യപുത്ര, നീ എന്നാൽ ഏതാനും ദിവസങ്ങൾ മാത്രം. ഓരോ ദിവസം തീരുമ്പോഴും നിന്റെ ഒരു ഭാഗവും ഇല്ലാതാവുന്നു. മനുഷ്യപുത്ര, നിനക്ക് ഉമ്മ ജന്മം നൽകിയ അന്ന് തൊട്ട് നീ നിന്റെ ആയുസ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതം മാത്രമല്ല, കർമ്മം ചെയ്യാനുള്ള അവസരം കൂടിയാണ് മരണത്തോടെ ഇല്ലാതാവുന്നത്. അതുകൊണ്ട് ആ അള്ളാഹു ആദരിച്ച് സൽക്കരിക്കുന്ന, ആ അള്ളാഹുവിൻ്റെ ലിക്കാ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ലിക്കാ ഇഷ്ടപ്പെടുന്ന ആ വിശ്വാസികളുടെ ഗണത്തിൽപ്പെടാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.